നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് മോൺസൂൺ മൗങ്കലിന് സുരക്ഷ നൽകിയതെന്ന് മുൻ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ പറയുന്നു. അപേക്ഷ പരിശോധിക്കാൻ ഇന്റലിജൻസ് മേധാവിക്ക് നിർദ്ദേശം നൽകുകയാണ് ചെയ്തതെന്നും സുരക്ഷ നൽകാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ബെഹ്റ ജനം ടി വിയോട് പറഞ്ഞു. അതിനിടെ മോൺസൂൺ മൗങ്കലിന്റെ പോലീസ് ബന്ധത്തിൽ ഇന്റലിജൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. നമ്മുടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഫൈൽസിലുണ്ടോ? കറക്റ്റ് ആയിട്ടുണ്ടോ? ലീഗൽ കാര്യങ്ങളും ലീഗൽ രീതിയിൽ മാത്രം ഉണ്ടല്ലോ. നമുക്ക് കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ആ പവർ നമുക്ക് ഇല്ല. നോ പ്രൊട്ടക്ഷൻ. നമുക്ക് അയച്ചു ഈ നമ്മുടെ വസ്തുക്കളും ഉണ്ടോ? ഇത് ഒരു ആരെങ്കിലും മുക്കിച്ചു പോയാലേ ശരിയാവും? ശരിയാവില്ല. ഞങ്ങളെ കമ്മീഷണർക്ക് അയച്ചു ടു ടേക്ക് നെസസറി ആക്ഷൻ. നമ്മൾ അതിന്റെ ഒരു ആധികാരികതയെ പുള്ളി പറയുന്നത് ജെനുവിൻ ആണോ എന്നുള്ള ഒരു അന്വേഷണം വല്ലതും അത് അതുകൊണ്ട് ഞങ്ങളുടെ സ്ട്രേറ്റ് പെർസെപ്ഷൻ ഈസ് ഡൺ ബൈ ലോക്കലി. അത് അതുകൊണ്ട് ഞങ്ങളുടെ ഫർദർ നെസസറി ആക്ഷൻ ആൻഡ് റിപ്പോർട്ട് അത് പറഞ്ഞിട്ട് വിട്ടു. ആ ലെറ്ററുടെ കോപ്പി നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ. അതിന്റെ വാർഡിംഗ് നോക്കി ശരി. ഒരു ആളുടെ ഒരു ഡെമോക്രാറ്റിക് റൈറ്റ് ഉണ്ടല്ലോ, ഇയാളെ നമുക്ക് അയച്ചാലും ഞങ്ങൾക്ക് അത് പിടിച്ചു വെക്കാൻ പറ്റില്ല. അതിന്റെ കോപ്പി ഞാൻ ഇന്റലിജൻസ് കൗൺസിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അതിന് പറഞ്ഞിട്ടില്ല, അവർക്ക് കൊടുക്കണം അങ്ങനെ പറഞ്ഞിട്ടില്ല. അവർ ആവശ്യപ്പെട്ടു ആ പെട്ടീഷൻ തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ലോക്ക് സ്റ്റോക്ക് ധാരണയോട് ഫോർവേഡിംഗ് നോട്ട് പറയി അയച്ചു. അങ്ങനെ ഇത് വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഇന്റലിജൻസ് റിപ്പോർട്ട് വല്ലതും കിട്ടിയിട്ടുണ്ടായിരുന്നു? അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും വിഷയം പറഞ്ഞിട്ട് അല്ല, അതിന് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തു. കാരണം ഇതിനത്തെ സോഴ്സ് മറ്റേ ഇന്റർനാഷണൽ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര ലീഗലി അധികാരം ഇല്ല. അതൊക്കെ ഇ ഡിക്ക് ഞങ്ങൾ അങ്ങനെ ലെറ്റർ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇടിക്കുകയല്ല, ഡൽഹിയിലേക്ക് അയച്ചത്. കൂടുതൽ വിവരങ്ങളുമായി രാജീവ് ഉണ്ട്. രാജീവ്, ഒരാൾക്ക് പോലീസിനെ സമീപിച്ചുകൊണ്ട് സുരക്ഷ വേണം, സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് സംരക്ഷണം നൽകേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ പോലീസിന് സംരക്ഷണം നൽകണം. അത് പോലീസ് മേധാവിയും അത് തന്നെയാണ് ചെയ്തത് എന്നാണ് ബെഹ്റ പറയുന്നത്. പക്ഷേ അങ്ങനെ പോലീസ് സംരക്ഷണം നൽകുന്ന ആളുകളുമായി എല്ലാം അവരുടെ ഇടപാടുകളിലെല്ലാം ബന്ധപ്പെടുമോ പിന്നീടുള്ള വർഷങ്ങളിലും? ബെഹ്റ മോൺസൂൺ മൗങ്കലിന്റെ കൂടെ നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. 2019 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചു എന്ന് ബെഹ്റ പറയുന്നത്, അയാൾക്ക് സുരക്ഷ നൽകിയത്, അയാൾ ആവശ്യപ്പെട്ടതും നൽകണമെന്ന നിർദ്ദേശമൊക്കെ വെച്ചത്. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും മോൺസൂൺ മൗങ്കലുമായി ഇടപെടുകയാണ് ബെഹ്റ. അതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടായിരുന്നു, അതും പോലീസ് ഡി ജി പി ആണ്. മായ, ഈ 2019 മോൺസൂൺ മൗങ്കൽ തൻ്റെ ആലപ്പുഴ ചേർത്തലയിലെയും കൊച്ചിയിലെയും വീടുകൾക്ക് സുരക്ഷ വേണം, ഇവിടെ അമൂല്യമായ പുരാവസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു അപേക്ഷ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകുന്നത്. ഈ അപേക്ഷ ലഭിച്ച ഉടനെ തന്നെ ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകിയായിരുന്നു. സംസ്ഥാന ഇന്റലിജൻസ് മേധാവിക്കാണ് നിർദ്ദേശം നൽകിയത്. തുടർന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും അതുപോലെ തന്നെ ആലപ്പുഴ എസ് പിക്കും ലോക്നാഥ് ബെഹ്റ ഇതേ നിർദ്ദേശം തന്നെ നൽകുകയും ഈ സുരക്ഷ അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ തെളിവുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച സാഹചര്യത്തിലാണ് ആദ്യമായി അദ്ദേഹം ഒരു ദൃശ്യമാധ്യമത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് മോൺസൂൺ സുരക്ഷ നൽകിയത്. അമൂല്യമായ പുരാവസ്തുക്കൾ തന്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്, അത് മോഷണം പോകാൻ സാധ്യതയുണ്ട് എന്ന് മോൺസൂൺ അറിയിച്ചിരുന്നു. ആ രീതിയിൽ ഒരു അപേക്ഷ നൽകിയപ്പോൾ താൻ ഇന്റലിജൻസ് മേധാവിയോട് പരിശോധിക്കാൻ മാത്രമാണ് നിർദ്ദേശം നൽകിയത്, അല്ലാതെ സുരക്ഷ നൽകണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ല. അതിനുശേഷം ഇന്റലിജൻസ് മേധാവിയാണ് സുരക്ഷ നൽകാനുള്ള നിർദ്ദേശം നൽകിയത്. ഇക്കാര്യത്തിൽ തന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിൽ ലോക്നാഥ് ബെഹ്റ പറയുന്നത്. മാത്രമല്ല ഈ മോൺസൂണിന്റെ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനുശേഷമാണ് 2020 താൻ ഇഡി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയത്. അതേസമയം തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു കത്ത് ലഭിച്ചിട്ടില്ല എന്ന് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൊച്ചിയിലേക്കല്ല കത്ത് നൽകിയത്, ഡൽഹിയിലേക്കാണ് അയച്ചത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപടിയെടുക്കേണ്ടത് ഡൽഹിയിലാണ്, അതുകൊണ്ട് ഡൽഹി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനാണ് താൻ കത്ത് നൽകിയത് എന്നാണ് ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കുന്നത്. ഏതായാലും തന്റെ നടപടിക്രമങ്ങളിൽ ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല. ഭരണഘടനാപരമായി ഒരു പൗരന് ഏതൊക്കെ തരത്തിലുള്ള സംരക്ഷണം നൽകണോ അത് മാത്രമാണ് താൻ നൽകിയത് എന്നാണ് നിലവിൽ ലോക്നാഥ് ബെഹ്റ വിശദീകരിക്കുന്നത്. അപ്പോഴും ഔദ്യോഗികമായ ബന്ധങ്ങൾക്കപ്പുറത്ത് വ്യക്തിപരമായ ബന്ധങ്ങൾ ഈ മോൺസൂൺ മൗങ്കലുമായി ബെഹ്റക്കില്ല എന്നാണോ ബെഹ്റ പറയുന്നത്?
ഔദ്യോഗികമല്ലാത്ത മറ്റു ബന്ധങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കുന്നത്. പക്ഷേ ആ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത് അങ്ങനെയല്ല. അദ്ദേഹം ഈ മ്യൂസിയത്തിലേക്ക് പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരോട് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ സംസാരിച്ചിരുന്നു. സുജിത്ദാസ് എന്ന ഒരു എസ് പിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് എ ഡി ജി പി മനോജ് എബ്രഹാം അതുപോലെ തന്നെ ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെ കൊച്ചിയിലേക്ക് എത്തിയത്. അവിടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഈ മ്യൂസിയത്തിലേക്ക് പോകുന്നത്. ഈ മ്യൂസിയത്തിലേക്ക് ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റ തന്നെയാണ് പോകാമെന്ന് മനോജ് എബ്രഹാമിനോട് നിർദ്ദേശിക്കുകയും ഇരുവരും അവിടേക്ക് എത്തുകയും ചെയ്തായിരുന്നു. ഈ സമയത്ത് അവിടെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഡി ഐ ജി സുരേന്ദ്രനും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇവർ മ്യൂസിയത്തിലേക്ക് എത്തുന്നതും ഈ ഫോട്ടോ എടുക്കുന്നതും. ഈ ഫോട്ടോയിൽ നിന്ന് തന്നെ വ്യക്തമാണ് മോൺസണുമായി വളരെ അടുത്ത ബന്ധം ലോക്നാഥ് ബെഹ്റയ്ക്ക് ഉണ്ടായിരുന്നു എന്ന്. കാരണം 2019 ഇത്തരമൊരു അപേക്ഷ അവിടെ എത്തുമ്പോൾ മോൺസണുമായി നല്ല ബന്ധം ലോക്നാഥ് ബെഹ്റയ്ക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം വളരെ വേഗമാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയത്. ആരെങ്കിലും സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനെ സമീപിക്കുകയാണെങ്കിൽ അവർക്ക് ഉടൻ സുരക്ഷ നൽകുകയല്ല പോലീസിന്റെ രീതി. നമുക്കറിയാം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി പോലും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണെങ്കിൽ അതിനുപോലും നടപടിക്രമങ്ങളുണ്ട്. കൃത്യമായി സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങിയ ശേഷമാണ് അത്തരം നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ അതൊന്നും അല്ല ഉണ്ടായിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒരു കത്ത് ലഭിക്കുന്നു. അത് സംസ്ഥാന പോലീസ് മേധാവി ഉടൻ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്റലിജൻസ് മേധാവിക്ക് നൽകുന്നു. മാത്രമല്ല ആലപ്പുഴ എസ് പിക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും ഇതേ ആവശ്യം തന്നെ ലോക്നാഥ് ബെഹ്റ നൽകുന്നുണ്ട്. ഇതിന് മറുപടിയായി ആലപ്പുഴ എസ് പി നൽകിയ കത്തും കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഈ രീതിയിൽ നടപടിക്രമങ്ങളെല്ലാം പാലിക്കാതെയാണ് ഈ സുരക്ഷ ഒരുക്കിയതെന്ന് വ്യക്തമാണ്. മാത്രമല്ല ഈ അമൂല്യമെന്ന മോൺസൺ അവകാശപ്പെട്ട പുരാവസ്തുക്കൾ വ്യാജമാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെ മറ്റു ചില സംശയങ്ങൾ ഒരു യുവതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നപ്പോൾ മാത്രമാണ് ഈ പരിശോധനയിലേക്ക് പോലീസ് കടന്നത്. അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. കാരണം ഈ വ്യാജ പുരാവസ്തുക്കൾക്ക് കാവൽ നൽകേണ്ട ഒരു ഗതികേടിലേക്ക് പോലീസിനെ എത്തിച്ച ശേഷമാണ് അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ പോലും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പുറത്തു വരികയും കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയാകുകയും ചെയ്തതിനു ശേഷമാണ് ഈ മോൺസന്റെ തട്ടിപ്പുകളെ കുറിച്ച് ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കിയത് എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ഉന്നത ഉദ്യോഗസ്ഥർ പോലും പങ്കാളികളായോ എന്ന സംശയം നിലനിൽക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു ഇന്റലിജൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമായും ഐ ജി ലക്ഷ്മൺ അതുപോലെ തന്നെ മുൻ ഡി ഐ ജി സുരേന്ദ്രൻ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ ഇന്റലിജൻസ് അന്വേഷണം നടത്തുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. മായ ശരി രാജീവ്.